നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇസഡ് എന്ന് പറയുന്നൊരു സെറ്റാണ്. അപ്പോൾ ഈ സെറ്റ് നമുക്ക് ക്രിപ്റ്റോഗ്രഫിയിൽ പല ഓപ്പറേഷൻസിലും അൽഗോരിംസിലും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞ സെറ്റ് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ എൻ. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ സീറോ മുതലുള്ള നമ്പേഴ്സ് എവിടെ വരെ വേണം? ലെസ് ദാൻ എൻ. അപ്പോൾ ഇസഡ് എന്ന് പറഞ്ഞാൽ സീറോ മുതൽ എൻ മൈനസ് വൺ വരെയുള്ള വാല്യൂസ് ആണ് അതിനുള്ളിൽ വരിക. ഇനി ഈ എലമെൻറ്റ്സ് നമ്മൾ വേറൊരു പേരും കൂടെ പറയും, സെറ്റ് ഓഫ് റെസിഡ്യൂസ് അല്ലെങ്കിൽ റെസിഡ്യൂ ക്ലാസസ് മോഡുലോ എൻ. ഈ എൻ എന്താണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് ഇതിനുള്ളിലെ വാല്യൂസ് വരിക. ഇപ്പോൾ ഇസഡ് ത്രീ എന്നാണെങ്കിൽ അതിൽ സീറോ വൺ ടു, അതുപോലെ ഇസഡ് ഫൈവ് ആണെങ്കിൽ സീറോ വൺ ടു ത്രീ ഫോർ വരെ. അപ്പോൾ സീറോ മുതൽ എൻ മൈനസ് വൺ വരെയുള്ള പോസിറ്റീവ് വാല്യൂസ് ആണ് ആ സെറ്റിനുള്ളിൽ വരിക. അപ്പോൾ ഇതിൽ ഓരോന്നിനെയും നമുക്ക് എന്ത് പറയാം? റെസിഡ്യൂസ് എന്ന് പറയാം. സെറ്റ് ഓഫ് റെസിഡ്യൂസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ റിമൈൻഡേഴ്സിന് നമ്മൾ ശരിക്കും റെസിഡ്യൂ എന്നുള്ള ടേം യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ ഓരോന്നിനും നമുക്ക് ഓരോ റെസിഡ്യൂ ക്ലാസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ദിസ് ഈസ് എ റെസിഡ്യൂ ക്ലാസ്, ഇത് വേറെ റെസിഡ്യൂ ക്ലാസ്, അങ്ങനെ ഓരോന്നും ഓരോ റെസിഡ്യൂ ക്ലാസ്സുകളാണ്. ഈ റെസിഡ്യൂ ക്ലാസ് എന്ന് വെച്ചാൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് അതിനെ ഡിനോട്ട് ചെയ്യാം. റെസിഡ്യൂ ക്ലാസസ് മോഡുലോ എൻ. അപ്പോൾ ഇതൊരു റെസിഡ്യൂ ക്ലാസ് സീറോ, ഇത് അനദർ റെസിഡ്യൂ ക്ലാസ്, ഇത് അടുത്തത്. ഇനി ഓരോ റെസിഡ്യൂ ക്ലാസിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അതിൽ എ എന്ന് പറഞ്ഞ എലമെൻ്റ് അതിലുണ്ടാവും. വെയർ എ ഈസ് ആൻ ഇൻറ്റിജർ സച്ച് ദാറ്റ് എ ഈസ് കോൺഗ്രുവൻ ടു ആർ മോഡ് എൻ. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു നമ്പറിന്, എ എന്ന് പറഞ്ഞ നമ്പറിന് മോഡ് എൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? റിമൈൻഡർ ഈ ആറ് കിട്ടണം. അപ്പോൾ റെസിഡ്യൂ ക്ലാസ്സിൽ ഇവിടെ എന്താണോ നമ്പർ കൊടുത്തേക്കുന്നത് ആ റിമൈൻഡർ വാല്യൂ നമുക്ക് എല്ലാ മോഡ് എൻ ചെയ്യുമ്പോഴും കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ റെസിഡ്യൂ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നാല് റെസിഡ്യൂ ക്ലാസ്സസ് കാണിച്ചിട്ടുണ്ട്, റെസിഡ്യൂ ക്ലാസ്സസ് മോഡുലോ ഫോർ. അപ്പോൾ ഈ എന്നിന് പകരം ഇവിടെ നമ്മൾ ഫോറാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കുക, ഫോർ മോഡ് ഫോർ എടുത്താൽ എന്താ കിട്ടുക? നമുക്ക് റിമൈൻഡർ സീറോ കിട്ടും, ദാറ്റ് ഈസ് അതാണ് ഈ സീറോ. ഇനി അതുപോലെ എയ്റ്റ് മോഡ് ഫോർ എടുത്താലോ റിമൈൻഡർ അന്നേരവും സീറോ തന്നെയായിരിക്കും. അതുപോലെ ട്വൽവ് മോഡ് ഫോർ എടുത്താലോ ആ കേസിലും സീറോ തന്നെ. സിക്സ്റ്റീൻ മോഡ് ഫോർ എടുത്താലോ റിമൈൻഡർ സീറോ. അപ്പോൾ ഈ ഒരു സെറ്റുള്ള എലമെൻസിനെല്ലാം നമ്മൾ മോഡ് ഫോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പോൾ ഈ നമ്പേഴ്സ് എല്ലാം ബിലോങ്സ് ടു ദ റെസിഡ്യൂ ക്ലാസ് സീറോ. ഇനി അതുപോലെ നെക്സ്റ്റ് സെറ്റ് നോക്കിയാൽ, ഇനി വൺ മോഡ് ഫോർ എടുത്താൽ നമുക്ക് വൺ കിട്ടും, ഫൈവ് മോഡ് ഫോർ എടുത്താൽ നമുക്ക് വൺ കിട്ടും, ഇനി നയൻ മോഡ് ഫോർ ആണെങ്കിലോ ഫോർ ഇൻറ്റു ടു എയ്റ്റ്, നയൻ മൈനസ് എയ്റ്റ് ആകുമ്പോൾ വൺ. ഇനി അതുപോലെ തേർട്ടീൻ മോഡ് ഫോർ ആണെങ്കിലോ ത്രീ ഇൻറ്റു ഫോർ ട്വൽവ്, ട്വൽവ് മൈനസ് തേർട്ടീൻ മൈനസ് ട്വൽവ് വൺ. അപ്പോൾ ഈ കേസിൽ നമ്മൾ ഏത് ഈ സെറ്റുള്ള എല്ലാ നമ്പേഴ്സിനും നമ്മൾ മോഡ് ഫോർ എടുത്താൽ നമുക്ക് റിമൈൻഡർ കിട്ടുക വൺ ആയിരിക്കും. അതുകൊണ്ട് വൺ എന്ന് പറഞ്ഞ റെസിഡ്യൂ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇനി സിമിലർലി റെസിഡ്യൂ ക്ലാസ്സസ് ടു ആൻഡ് ത്രീ. അപ്പോൾ ഈ റെസിഡ്യൂ ക്ലാസ്സിനുള്ളിലെ മെമ്പേഴ്സ് എന്താണ് പറഞ്ഞത്? ആ സെറ്റിലുള്ള ഏതൊരു നമ്പർ എടുത്ത് നമ്മൾ മോഡ് എൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കണം? അതായിരിക്കും നമ്മൾ ഈ റെസിഡ്യൂ ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഒരു സെറ്റിൽ നമ്മളിതിനെ എന്ത് റെപ്രസെൻ്റ് ചെയ്യാൻ, എന്ത് ഉപയോഗിക്കണം എന്നുള്ള ഡിസൈഡ് ചെയ്യുന്നത് ഈ സെറ്റിനുള്ളിലെ ഏറ്റവും സ്മോളസ്റ്റ് പോസിറ്റീവ് അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ നോക്കുക. ഇതുവരെ നെഗറ്റീവാണ്, അപ്പോൾ സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് ഏതാണ്? സീറോ ആണ്. അതുകൊണ്ട് ഈ ഒരു നമ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെസിഡ്യൂ ക്ലാസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുക. ഇനി സെക്കൻഡ് സെറ്റിൽ നോക്കിയാലോ, മൈനസ് ത്രീ വരെ ആകുമ്പോൾ നെഗറ്റീവ് ആണ്, വൺ ആണ് പോസിറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞത്. സോ വൺ എന്ന് പറഞ്ഞ റെസിഡ്യൂ ക്ലാസ് ആയിട്ടാണ് നമ്മളിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഏത് ഇൻറ്റിജർ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ഫൈൻഡ് ദ സ്മോളസ്റ്റ് നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ഇൻ ദിസ് പർട്ടിക്കുലർ സെറ്റ്. അപ്പോൾ റെസിഡ്യൂ ക്ലാസിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെറ്റിലുള്ള എല്ലാ നമ്പേഴ്സിനും മോഡ് എൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്തായിരിക്കണം, അതായിരിക്കണം ഈ കറസ്പോണ്ടിങ് റെസിഡ്യൂ ക്ലാസ്സിന് ഡിനോട്ട് ചെയ്യുന്ന നമ്പർ. അപ്പോൾ ഫസ്റ്റ് സെറ്റിലാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ മോഡ് ഫോർ എടുത്തപ്പോൾ റിമൈൻഡർ സീറോ ആണ് കിട്ടിയത്. അടുത്തതിൽ നമ്മൾ എല്ലാത്തിനും മോഡ് ഫോർ എടുത്ത റിമൈൻഡർ വൺ കിട്ടും. ഇനി ഇവിടെ ആണെങ്കിൽ നമുക്ക് ടു മോഡ് ഫോർ, സിക്സ് മോഡ് ഫോർ, ടെൻ മോഡ് ഫോർ, ഇതിനൊക്കെ നമുക്ക് റിമൈൻഡർ ടു ആയിരിക്കും കിട്ടുക. സോ ദിസ് ഈസ് ദ സെറ്റ് ഓഫ് റെസിഡ്യൂസ് ഓർ റെസിഡ്യൂ ക്ലാസ്. അപ്പോൾ ഈ ഇസഡ് എൻ എന്ന് പറഞ്ഞ സെറ്റ് പല സ്ഥലത്തും റെഫറൻസ് വരും. സോ ദാറ്റ് മീൻസ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഫ്രം സീറോ ടു എൻ മൈനസ് വൺ. ഈ ഇസഡ് എൻ എന്ന് പറഞ്ഞ സെറ്റിലുള്ള ഇൻറ്റിജേഴ്സ് നമുക്ക് പറയാൻ പറ്റുന്ന പ്രോപ്പർട്ടീസാണ് നമ്മൾ നെക്സ്റ്റ് കാണിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഫെമിലിയർ ആയിരിക്കണം. കമ്മ്യൂട്ടേറ്റീവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എക്സിൽ നിന്ന് എയിൽ നിന്ന് ബിയിലേക്ക് ഉണ്ടെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്കും ഉണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഡബ്ല്യു എക്സ് വൈ എന്നൊക്കെ പറയുന്ന എല്ലാം എന്തായിരിക്കും? ഇൻറ്റിജേഴ്സ് ആയിരിക്കും ഇൻ ദിസ് പർട്ടിക്കുലർ സെറ്റ്. ഇസഡ് എൻ എന്ന് പറഞ്ഞ സെറ്റിലെ മെമ്പേഴ്സിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഡബ്ല്യു എക്സ് വൈ എല്ലാം. അങ്ങനെ ആണെങ്കിൽ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്തായിരിക്കും? ഡബ്ല്യു പ്ലസ് എക്സ് മോഡൻ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഡബ്ല്യു മോഡൻ. ഇത് ഡബ്ല്യു പ്ലസ് എക്സ് ചെയ്യുന്നതും എക്സ് പ്ലസ് ഡബ്ല്യു ചെയ്യുന്നതും സെയിം ആണ്. സെയിം അസ് കേസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓൾസോ. നമ്മൾ അഡീഷനാണ് ഫസ്റ്റ് ഇപ്പോൾ പറഞ്ഞത്. ഈ സെക്കൻഡ് കേസിൽ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ആ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. കമ്മ്യൂട്ടേറ്റീവ് നമുക്കറിയാം, എയിൽ നിന്ന് ബിയിലേക്ക് ഉണ്ടെങ്കിൽ ബിയിൽ നിന്ന് എയിലേക്ക്. ദാറ്റ് ഈസ് ഡബ്ല്യു ഇൻറ്റു എക്സ് മോഡൻ ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു അഡീഷൻ അല്ല മൾട്ടിപ്ലിക്കേഷൻ ആണ്, എക്സ് ഇൻറ്റു ഡബ്ല്യു മോഡൻ. നെക്സ്റ്റ് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്?
മൂന്ന് വേരിയബിൾസ് വരും, ദാറ്റ് ഈസ് മൂന്ന് വാല്യൂസ് വരും, ഡബ്ല്യൂ പ്ലസ് എക്സ് പ്ലസ് വൈ. അപ്പോൾ ഡബ്ല്യു പ്ലസ് എക്സ് ചെയ്തിട്ട് വൈ ആഡ് ചെയ്ത് മോഡേൺ ചെയ്യുന്നു. ഇത് എന്തിന് ഈക്വലൻ്റ് ആയിരിക്കും? ഡബ്ല്യു പ്ലസ് എക്സ് പ്ലസ് വൈ മോഡേൺ. അപ്പോൾ എക്സ് പ്ലസ് വൈ ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഡബ്ല്യൂ ആഡ് ചെയ്ത് എഗെയിൻ മോഡേൺ എടുത്താലും സെയിം എഫക്റ്റ് ആയിരിക്കും. ഇതേ കേസാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷനിൽ വരുന്നത്. ആദ്യം ഡബ്ല്യു ഇൻറ്റു എക്സ് ചെയ്തു, പിൻ ഇൻറ്റു വൈ ചെയ്തു, എഗെയിൻ മോഡേൺ. ഇനി എക്സ് ഇൻറ്റു വൈ ആദ്യം ചെയ്തു, പിന്നെ ഇൻറ്റു ഡബ്ല്യൂ ചെയ്തു, എഗെയിൻ മോഡേൺ. ബോത്ത് ആർ സെയിം. അപ്പോൾ നമ്മൾ നോർമൽ കമ്മ്യൂട്ടേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഇതിൽ വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടെ ആ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഈ ഡബ്ല്യു എക്സും വൈ എല്ലാം എന്താണ്? ഇൻറ്റിജേഴ്സ് ഇൻ ദിസ് പെർട്ടിക്കുലർ സെറ്റ് ഇസഡ് എൻ ആണ്. ഈ തേർഡ് പ്രോപ്പർട്ടീസ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് വെച്ചാൽ നമുക്കറിയാം, മൾട്ടിപ്ലിക്കേഷൻ ഓവർ അഡീഷൻ. സോ ഡബ്ല്യു ഇൻറ്റു എക്സ് പ്ലസ് വൈ മോഡേൺ. ഇപ്പം എന്തായിട്ട് മാറും? അത് ഡബ്ല്യു ഇൻറ്റു എക്സ് ചെയ്യുക, അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ഡബ്ല്യു ഇൻറ്റു വൈ ചെയ്യുക. സോ ഡബ്ല്യു ഇൻറ്റു എക്സ് പ്ലസ് ഡബ്ല്യു ഇൻറ്റു വൈ മോഡേൺ. ഇനി ഐഡൻറ്റിറ്റീസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ അഡീഷൻ്റെ കേസിലാണെങ്കിൽ ഐഡൻറ്റി എലമെൻറ്റ് നോർമലി സീറോ ആയിരിക്കും. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിൽ ഐഡൻറ്റി എലമെൻറ്റ് വിൽ ബി വൺ. അപ്പോൾ ഇവിടെ സീറോ പ്ലസ് ഡബ്ല്യു മോഡേൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സീറോ ആഡ് ചെയ്യുന്നതിന് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും വരുന്നില്ല. സോ ദാറ്റ് മീൻസ് ആൻസർ വിൽ ബി സെയിം ആസ് ഡബ്ല്യു മോഡ് എൻ. ഇനി മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിൽ വൺ ഇൻറ്റു ഡബ്ല്യു മോഡേൺ നമുക്ക് എന്ത് കിട്ടും? എഗെയിൻ ഡബ്ല്യു മോഡേൺ. സോ അഡിറ്റീവ് ഐഡൻറ്റി നമുക്ക് സീറോ എന്ന് പറയാം, അതുപോലെ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റി വൺ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അഡിറ്റീവ് ഇൻവേഴ്സ് മൈനസ് ഡബ്ല്യു. അപ്പോൾ ഈ ഇസഡ് എന്ന് പറഞ്ഞ സെറ്റിലെ ഒരു മെമ്പറാണ് ഡബ്ല്യു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മൈനസ് ഡബ്ല്യു എക്സിസ്റ്റ് ചെയ്യും. ഈ മൈനസ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ അഡിറ്റീവ് ഇൻവേഴ്സാണ്. മൈനസ് ഡബ്ല്യൂവിന് പകരം ഇപ്പോൾ അവരെ ഇസഡ് ഉപയോഗിച്ച് തന്നെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. സസ് ദാറ്റ് ഡബ്ല്യു പ്ലസ് ഇസഡ് ഇസ് കോൺഗ്രുവന്റ് ടു സീറോ മോഡൽ. ഈ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡബ്ല്യുവിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആയിരിക്കും. ഒരു നമ്പറും അതിൻ്റെ കറസ്പോണ്ടിങ് അഡിറ്റീവ് ഇൻവേഴ്സും കൂടി ആഡ് ചെയ്ത് മോഡൽ എടുക്കാൻ നമുക്ക് എന്ത് കിട്ടും? സീറോ കിട്ടും. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ സെറ്റിന് അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ദീസ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് മോഡുലർ അരിത്മെറ്റിക് ഫോർ ഇൻറ്റിജേഴ്സ് ഇൻ ദ സെറ്റ് ഇസഡ് എൻ. ഇനി നെക്സ്റ്റ് നമ്മൾ മോഡുലർ അരിത്മെറ്റിക്കിൽ അരിത്മെറ്റിക് റിലേറ്റ് ചെയ്യാറുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു തിയറം ആണ് പറയുന്നത്, ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് ഈ ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എൻ എന്ന് പറയുന്നത് ഒരു നമ്പർ, ഒരു പോസിറ്റീവ് നമ്പർ. അപ്പോൾ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് പി വൺ റേസ് ടു ഇ വൺ ഇൻറ്റു പി ടു റേസ് ടു ഇ ടു ഇൻറ്റു എക്സെട്രാ അപ് ടു പി കെ റേസ് ടു ഇ കെ. ഇതിൽ പി വൺ പി ടു പി ത്രീ എക്സെട്രാ അപ് ടു പി കെ എന്ന് പറഞ്ഞാൽ എല്ലാം പ്രൈംസ് ആയിരിക്കും. അതുപോലെ ഇ വൺ ഇ ടു എക്സെട്രാ അപ് ടു ഇ കെ എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അപ്പോൾ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. അപ്പോൾ എനി പോസിറ്റീവ് ഇൻറ്റിജർ ഗ്രേറ്റർ ദാൻ വൺ ക്യാൻ ബി റിട്ടേൺ ഇൻ ദ പ്രൈം ഫാക്ടറൈസേഷൻ ഫോം പി വൺ റേസ് ടു ഇ വൺ ഇൻറ്റു പി ടു റേസ് ടു ഇ ടു ഇൻറ്റു എക്സെട്രാ അപ് ടു പി കെ റേസ് ടു ഇ കെ. നമുക്കിതിൻ്റെ രണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്, നെക്സ്റ്റ് ജി സി ഡി ആൻഡ് എൽ സി എം. അപ്പോൾ ജി സി ഡി നിങ്ങൾക്കറിയാം, ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഓഫ് എ കോമ ബി. നമ്മൾ യൂക്ലിഡിയൻ അൽഗോരിതം ഡിസ്കസ് ചെയ്തതാണ് ജി സി ഡി ഓഫ് എ ബി ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഈ ഒരു പ്രോപ്പർട്ടി നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. അപ്പോൾ എയും ബിയും എന്താണ്? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്. അപ്പോൾ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. സോ ദാറ്റ് മീൻസ് എ നമ്മൾ പി വൺ റേസ് ടു എ വൺ ഇൻറ്റു പി ടു റേസ് ടു എ ടു ഇൻറ്റു എക്സെട്രാ അപ് ടു പി കെ റേസ് ടു എ കെ എന്ന് റെപ്രസെൻ്റ് ചെയ്തു എന്ന് കരുതുക. ഇനി അതുപോലെ തന്നെ ബിയും ഒരു പോസിറ്റീവ് ഇൻറ്റിജറാണെങ്കിൽ നമുക്കതിനെയും ഇതേ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യാം. സോ ബി ഈസ് ഈക്വൾ ടു പി വൺ റേസ് ടു ബി വൺ ഇൻറ്റു പി ടു റേസ് ടു ബി ടു ഇൻറ്റു എക്സെട്രാ അപ് ടു പി കെ റേസ് ടു ബി കെ. അപ്പോൾ രണ്ടിടത്തും പ്രൈംസിൻ്റെ ഓർഡർ സെയിം ആണ്, പി വൺ പി ടു എക്സെട്രാ അപ് ടു പി കെ. ഈ എക്സ്പോണൻസ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. എയുടെ കേസിൽ എ വൺ ടു എ കെ, ബിയുടെ കേസിൽ ബി വൺ ബി ടു എക്സെട്രാ അപ് ടു ബി കെ. ഇനി ജി സി ഡി ഓഫ് എ കോമ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? പി വൺ റേസ് ടു മിനിമം ഓഫ് എ വൺ കോമ ബി വൺ. അപ്പോൾ പി വൺ എന്ന് പറഞ്ഞ പ്രൈം നമ്മളുടെ ഫസ്റ്റ് പ്രൈം, ഇവിടെയുണ്ട് പി വൺ, ഇവിടെയുണ്ട് പി വൺ. അപ്പോൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആണ് വരേണ്ടത്. അപ്പോൾ എ വണിലും ബി വണിലും ഏറ്റവും മിനിമം ഏതാണോ അതായിരിക്കും നമ്മളുടെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ പി വൺ റേസ് ടു മിനിമം ഓഫ് എ വൺ കോമ ബി വൺ, അതേപോലെ തന്നെ പി ടു പി ത്രീ എക്സെട്ര അപ് ടു പി കെ വരെ കൺസിഡർ ചെയ്യുക. സോ ജി സി ഡി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഓൾട്ടർനേറ്റ് മെത്തേഡാണ് ഈ പറഞ്ഞിരിക്കുന്നത്, യൂസിങ് ദ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്. അപ്പോൾ രണ്ട് നമ്പേഴ്സിനെ നമുക്ക് പ്രൈം ഫാക്ടേഴ്സിൻ്റെ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ജി സി ഡി ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എയും ബിയും നമ്മൾ പ്രൈം ഫാക്ടേഴ്സിൻ്റെ ഫോമിൽ റെപ്രസെൻ്റ് ചെയ്യുന്നു യൂസിങ് സെയിം സെറ്റ് ഓഫ് പ്രൈംസ് പി വൺ പി ടു എക്സെട്രാ അപ് ടു പി കെ. അങ്ങനെയാണെങ്കിൽ ജി സി ഡി ഓഫ് എ ബി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ പി വൺ റേസ് ടു ഈ എ വണ്ണിലും ബി വണ്ണിലും ചെറുത് ഏതാണോ അത് നമ്മൾ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് മിനിമം ഓഫ് എ വൺ കോമ ബി വൺ. അപ്പോൾ അത് പി വണ്ടേയും പി ടുവിൻ്റെ എക്സെട്രാ അപ് ടു പി കെ വരെ എല്ലാതും നമ്മൾ കൺസിഡർ ചെയ്ത് അതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വിൽ ഗെറ്റ് ദ ജി സി ഡി ഓഫ് എ കോമ ബി. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ ഈസ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്ലയർ. നമ്മൾ എൽ സി എന്നും പറയും.
നമ്മൾ ഗ്രേറ്റ് ജി സി ഡി എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ആയിരുന്നു. അപ്പോൾ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കണ്ടുപിടിക്കാൻ നമ്മൾ മിനിമം വാല്യൂ ആണ് ചൂസ് ചെയ്യുന്നത്. ഇനി എൽ സി എം ഓഫ് എ കോമ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഇസ് സ്മോളസ്റ്റ് ഇൻറ്റിജർ ദാറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ബോത്ത് എ ആൻഡ് ബി. അപ്പോൾ രണ്ടിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്മോളസ്റ്റ് ഇൻറ്റിജറിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എൽ സി എം കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നേരത്തെ കണ്ട ജി സി ഡിയിൽ കണ്ട ഇക്വേഷനിൽ നമ്മൾ മിനിമം യൂസ് ചെയ്തെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചാൽ മതി? മാക്സിമം യൂസ് ചെയ്താൽ മതി. ആ ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു, ബിയിനെ പ്രൈം ഫാക്ടേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. ഇനി എൽ സി എം ഓഫ് എ കോമ ബി ഇസ് ഈക്വൽ ടു പി വൺ റേസ് ടു മാക്സിമം ഓഫ് എ വൺ ആൻഡ് ബി വൺ, അതുപോലെ തന്നെ ഇൻറ്റു പി ടു റേസ് ടു മാക്സിമം ഓഫ് എ ടു കോമ ബി ടു എക്സെട്ര അപ് ടു പി കെ റേസ് ടു മാക്സിമം ഓഫ് എ കെ കോമ ബി കെ. അപ്പോൾ പ്രൈം ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക് യൂസ് ചെയ്യുകയാണെങ്കിൽ ജി സി ഡി കാൽക്കുലേഷൻ അല്ലെങ്കിൽ എൽ സി എം കാൽക്കുലേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ജി സി ഡി ആണെങ്കിൽ പ്രൈംസിൻ്റെ മിനിമം പവേഴ്സ് കൺസിഡർ ചെയ്യുക, എൽ സി എം ആണെങ്കിൽ പ്രൈംസിൻ്റെ മാക്സിമം പവേഴ്സ് കൺസിഡർ ചെയ്യുക. ഇനി നമുക്കിത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എന്ത് മനസ്സിലാവും? എൽ സി എം ഓഫ് എ ബി ഇൻറ്റു ജി സി ഡി ഓഫ് എ കോമ ബി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി. അപ്പോൾ എൽ സി എമ്മിനെ ജി സി ഡിയുടെ പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് തന്നെയായിരിക്കും കിട്ടുക. സോ ദാറ്റ്സ് ഓൾ ഓഫ് മോഡുലാർ അരിത്മെറ്റിക് ആൻഡ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്മെറ്റിക്.